ഹലോ അസ്ലാമലൈക്കും എവിടെ മക്കളെ എന്തൊക്കെയാണ് വറുത്താൻ അസുഖമല്ല ഞങ്ങൾക്ക് അപ്പം നമ്മൾ സേമിയ വെച്ചിട്ട് സാധാരണ എന്താ ഉണ്ടാക്കലേ സേമിയം പായസം തന്നെ അല്ലേ അപ്പോൾ നമുക്കൊന്നാൽ അടിപൊളിയായിട്ട് സേമിയം പായസം ഉണ്ടാക്കട്ടോ കേട്ടോ അപ്പോൾ എങ്ങനെയാ ഞാൻ അതിന് വേണ്ടിയിട്ട് എടുക്കുന്നത് ഒരു ഒന്നര കപ്പോളം സേമിയനാണ് കേട്ടോ പൊട്ടിച്ചെടുത്തിരിക്കുന്നത് ഇത് വലിയ സേമിയം തന്നെയാണ് ഞാൻ പൊട്ടിച്ചെടുത്തതാണ് വർക്കാത്ത സേമിയനാണ് അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ നല്ല നെയ്യിൽ വറുക്കുമ്പോൾ നമുക്ക് ടേസ്റ്റ് കിട്ടുക പിന്നെ ഒരു കാ കാക്കപ്പോളം നമ്മൾ ചവ്വരെടുത്ത് നമ്മളിവിടെയും സാബൂനാരി എന്നാണ് പറയൽ ചവരിന്നാണ് അതിൻ്റെ ശരിക്കില്ല പേര് കേട്ടോ അപ്പോൾ അത് കൊടുത്തേക്കുന്നത് അപ്പം ഞമ്മക്ക് നമ്മളെ സേമിയനൊക്കെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അപ്പം ചട്ടി വെച്ചിട്ട് അതിൽ ഇത്തിരി നെയ്യാണ് പറന്ന് കൊടുക്കുന്നത് നല്ല മിൽമൻ്റെ നെയ്യൊക്കെ ഉണ്ടെങ്കിൽ അതന്നെ എടുത്തോളിട്ടാ മക്കളെ അപ്പളേ നമുക്ക് നല്ല കറക്റ്റ് ടേസ്റ്റ് കിട്ടുക നമ്മളേതായാലും ഇവിടെ സൂര്യൻ്റെ നെയ്യാണ് എടുത്തിരിക്കുന്നത് അപ്പം ഞമ്മക്ക് നമ്മൾ പൊട്ടിച്ച് വെച്ചാൽ ആ ഒരു സേമിയെടുത്തിട്ട് എന്താ പറയുക നല്ലവണ്ണം ഒന്ന് വറുത്തെടുക്കാം പിന്നെ വറുക്കുമ്പോൾ കരിയാതെ നോക്കണം പെട്ടെന്ന് കറുപ്പ് കളറായിട്ട് മാറും അത് നല്ലൊരു കാപ്പി കളറായി മാറും അപ്പോൾ നമ്മൾ കരിയാതൊരു ഒരു ഒരു ഇടത്തരം തിരിച്ചിലിട്ടിട്ട് അങ്ങനെ ഇളക്കിങ്ങാണ്ട് ഒന്ന് വറുത്തെടുത്താൽ മതി കേട്ടോ പച്ചക്ക് വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കുകയൊക്കെ ചെയ്യാം പക്ഷെ ഒന്നുകൂടി നമുക്ക് പായസത്തിന് ആ ഒരു ടേസ്റ്റ് കിട്ടുക ഒന്നിങ്ങനെ നെയ്യം കിട്ട് വറുത്തെടുക്കുമ്പോൾ മാത്രമേ കാരണം അപ്പോൾ നമുക്കതൊന്ന് വറുത്തെടുക്കാം അപ്പോൾ നമുക്ക് ഇത് അത്യാവശ്യം ഒരു വറവായാലേ ഈ ഒരു കളറൊക്കെ ആകുമ്പോൾ അത്ര മതി കിട്ടോ ഇനി ഇതി തന്നെ വെച്ച് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകും അപ്പോൾ നമുക്ക് ഞാനത് വേവിച്ചെടുക്കുന്നത് കുക്കറിലാണ് കേട്ടോ നമുക്കറിയാം സാധാരണ നമ്മൾ പാലിൽ ഇങ്ങനെ കുറേ സമയം വേവിച്ചേക്കാറും ചെയ്യലില്ലേ അപ്പോൾ നമുക്ക് ഗ്യാസ് ചിലവാണ് ഒന്ന് പിന്നെ പാലിങ്ങനെ തിളച്ച് മേലൊക്കെ പൊന്തി ചിലപ്പോൾ പോകും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആയി കിട്ടാൻ ഗ്യാസ് ലാഭമൊക്കെ ആവാനും സമയം ലാഭമാവാനൊക്കെ നമുക്ക് സുഖം ഇതുപോലെ കുക്കറിൽ വേവിച്ചെടുക്കുകയാണ് കേട്ടോ പിന്നെ നമുക്ക് അതുപോലെ തന്നെ ചൗവരിയമാണല്ലോ ഒന്ന് വേവിച്ചെടുക്കുക അപ്പോൾ നമ്മൾ പാലിൽ ഇത് വേവിച്ചുമ്പോൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വേവിച്ചെടുക്കണം ചൗവരി ഇങ്ങനെ ആകുമ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമല്ല കേട്ടോ അപ്പോൾ സേമിയ ഞാൻ നമ്മളെ കുക്കർക്ക് ഇട്ടു അതുപോലെ തന്നെ ഇത്തിരി വെള്ളം മറന്നു കൊടുക്കണം ഈ കൈമ്പോൾ ഇങ്ങനെ സേമിയ ഒട്ടിപ്പിടിച്ചത് ചാടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ എടുത്ത വച്ചാൽ ഒരു ചൗവരി ഞാനിവിടെ കെയ്ക്ക് വെച്ചിരിക്കുന്നത് അപ്പോൾ അതും കൂടി തിക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഈ ചൗവരി തോനടരുത് തോന കഴിഞ്ഞാൽ ഒരു കുറുകൽ നല്ലോണം കൂടും ചെയ്യും നമുക്ക് ആ ഒരു സേമിയ ടേസ്റ്റ് ആ ഒരു സേമിയ പായസത്തിൻ്റെ ടേസ്റ്റ് നമുക്ക് മാറിപ്പോവും അപ്പോൾ കുറച്ച് ഒരു പൊടിയൊക്കെ ഇട്ടാൽ മതി അപ്പോൾ അതും ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ടുകാണ്ടാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത് പിന്നെ വള്ളം കുറച്ച് അതൊന്ന് നമുക്കൊരു ഒന്നോ രണ്ടോ വിസിലടിച്ചാൽ ആ ഒരു വള്ളം കൂടി മതി കിട്ടും അധികം മേലൊക്കെ ഇങ്ങനെ തണച്ച് തൂത്ത് പോകും ചെയ്യരുത് പക്ഷേ ഈ ചവരൊക്കെ വേകുമ്പോൾ നമുക്ക് കുറച്ചൊന്ന് വലുതാവും ചെയ്യും അപ്പോൾ ഒരു അനുസരിച്ചിട്ട് നോക്കിയിട്ട് പറന്ന് കൊടുക്കുക ഞാനിപ്പോൾ ഏകദേശം ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഒക്കെ ഇതീക്ക് പാറന്ന് കൊടുത്തിട്ടുണ്ടാവും ഇനി നമ്മൾ ഇതിക്കൊന്നും ചേർക്കണില്ല നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു രണ്ട് വിസിൽ വരുന്ന വരെ ഒന്ന് അടച്ച് വെക്കാം അപ്പം നമുക്ക് നീക്ക ഒരു രണ്ട് പാക്കറ്റ് പാലുമാണ് കേട്ടോ ഞാൻ ഇത്ര തോന്നൽ പാലം എന്താ വെച്ചാൽ നമ്മളൊരു കൂട്ടുകാരത്തി വരുന്നുണ്ട് ഇട്ട് നമ്മളെ എന്താ പറയുക യൂട്യൂബ് കൂടി കണ്ട് പരിചയപ്പെട്ട കൂട്ടുകാരത്തി ഞാൻ പേരൊന്നും പറയുന്നില്ല ഉൽക്കത് ഇഷ്ടമുണ്ടോയെന്ന് അറിയില്ല ഞാൻ ചോദിച്ചിട്ടും ഇല്ല അതുകൊണ്ടാകൊന്നും പറയുന്നില്ല അപ്പോൾ ഓല് വരുന്നുണ്ട് പറഞ്ഞപ്പോൾ ഇന്നലെ ഓല് വരുന്ന കരുതികണ്ട് പൊറാട്ടയും കൊഴിക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ പോല് നല്ല വരാൻ പറ്റിയില്ല പിന്നെ ഇടിയും മൈ ഒക്കെ അപ്പോൾ ഇന്ന് വരുന്നുണ്ട് പറഞ്ഞപ്പോൾ ഞാൻ പായസം വെക്കരുത് ഇങ്ങാണ്ട് ജിനും തന്നെ കുറേ ദിവസമായി സേമിയം പായസം ഉണ്ടാക്കിയല്ലേ ഉണ്ടാക്കിയല്ലേ അറിയണം അപ്പോൾ ഇച്ചിരി മടിയാണ് ഇട്ടുണ്ടാക്കാൻ അപ്പം എന്നാൽ ഓലേതായാലും ല്ലോ അപ്പൊ രണ്ട് കാര്യം ചെയ്താണ്ട് അങ്ങനെ ഉണ്ടാക്കുകയാണ് അതാ രണ്ട് പാക്കറ്റ് ഒക്കെ ഞങ്ങൾക്ക് ഒറ്റക്കാണ് ഞാൻ ഒരു പാക്കറ്റ് പാലൊക്കെ ഒറ്റ ഉണ്ടാക്കുകയുള്ളു അപ്പൊ നമ്മള് എന്താ പറയാ സദാ രണ്ട് പാക്കറ്റ് പാല് അതായത് ഒരു ലിറ്റർ പാല് എല്ലാം ഉണ്ടാവുക അത് നീക്ക് പറഞ്ഞു കൊടുക്കുകയാണ് പിന്നെ കുറച്ച് വെള്ളം കൂടിയും പരുവല്ലോ അപ്പോൾ നമ്മൾ കുക്കർ രണ്ട് വിസലൊക്കെ അടിച്ചാണ്ട് ഓഫാക്കി വെച്ചിരിക്കണ കേട്ടോ അപ്പോൾ അത് ഈ ഓപ്പൺ ആക്കാനായി അപ്പോൾ തന്നെ നമുക്ക് നമ്മൾ പാലൊന്ന് തിളപ്പിച്ചെടുക്കുകയും ചെയ്യുക പാൽ തിളക്കുന്ന സമയമാകുമ്പോൾ തന്നെ ഈ ടയറൊക്കെ പോയിങ്ങാണ്ട് നമുക്ക് തുറക്കാൻ കിട്ടും ചെയ്യുമല്ലോ നെയ്യ് ഞാൻ അതിൻ്റെ അടുത്തു തന്നെ വെച്ചു കേട്ടോ എന്നാൽ ഒന്ന് ഉരുക്കി കിട്ടിക്കോളും വെച്ചിട്ടേ അപ്പം ഞാൻ അതിൽ കുറച്ച് വെള്ളം കൂടിയും പറഞ്ഞിട്ടുണ്ട് രണ്ട് മൂന്നാല് ഗ്ലാസ് വെള്ളം കൂടി ഇതിൽ പാർന്നിട്ടുണ് പിന്നെ അതൊക്കെ പഞ്ചസാര ഈ സമയത്ത് തന്നെ ഇട്ട് കൊടുക്കുക എന്താ വെച്ചാൽ നമ്മളെ പാല് ചൂടായി വരുമ്പോൾ നമ്മളെ പഞ്ചസാര ഇല്ലാണ്ട് അലിഞ്ഞ് വെച്ചിട്ട് അതും കൂടി ഇതിക്ക് ഇട്ട് കൊടുക്കണു കേട്ടോ നമുക്ക് ഇളക്കിയാണെന്ന് തിളപ്പിച്ചെടുക്കാം പിന്നെ കുക്കറിൽ ഇത് തിളപ്പിച്ചിട്ട് എന്താ നേരിട്ടത് ഉണ്ടാവില്ലേ അത് വേറെ ഒന്നുമില്ല ഞമ്മടുത്ത് വലിയ പാത്രം അതിനനുസരിച്ച് പറ്റിയതില്ല ചെമ്പട്ടിയാൾ ഇല്ല ചോറ് ഓറ്റീക്കുക അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഞാൻ ഈ കുക്കറ് എടുത്തതായിട്ടല്ലാത്തല്ല കുക്കറ് എടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല ഉരുളിയോ അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഏകദേശം നമ്മളെ പാലൊക്കെ ഇവിടെ തിളച്ച് വരാൻ തുടങ്ങിയിക്കണ് അപ്പോൾ നമ്മളെ സേമിയയും സാ എന്താ പറയുക സബൂനരിയില്ല ചവേരിയ അതുകൂടെ വെന്ത്ക്കെ കുക്കറിൻ്റെ അടപ്പൊക്കെ ചാടിക്കണ്ടല്ലേ അപ്പം നമുക്ക് അതിക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതും അതിൻ്റെ കൂട്ടത്തിൽ കിടന്നൊന്ന് തിളക്കണം കാരണം ആ ഒരു സേമിയത്തമ്മി സബൂരമ്മി ആരിമ്യം ഇപ്പം എന്ത് ഉണ്ടാവില്ല മധുരം ഉണ്ടാവില്ലല്ലോ അപ്പം നമുക്ക് മധുരം നന്നായിട്ട് പിടിച്ചാൽ വേണ്ടിയിട്ട് അതിലിട്ടിട്ട് കുറച്ചു നേരം ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഇതിപ്പോൾ അത്യാവശ്യം വെന്ത്ക്കണം കേട്ടോ നമുക്ക് ഞാൻ മധുരമൊക്കെ നമുക്ക് പിടിച്ചാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് വേവിച്ച സമയത്ത് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടെന്നാൽ പിന്നെ അതിന് നല്ലവണ്ണം പിടിച്ചൊക്കെ ചെയ്തോളും ഞാൻ അപ്പം കൊടുത്തിട്ടുണ്ടായില്ല അപ്പോൾ ഏതായാലും ഇനി ഇത് ഈ കിട്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചാൽ പിന്നെ നമുക്ക് ആ ഒരു പാലൊക്കെ തിളച്ച് ആ ഒരു സേമിയനൊക്കെ പാൽ തിളക്കുമ്പോഴാണല്ലോ അതിൻ്റെ ആ ഒരു എന്താ പറയുക ചോയ നമുക്ക് ആ ഒരു പായസത്തിൽ കിട്ടുകയുള്ളൂ അപ്പം ഞാൻ പായസത്തിൽ പാനാൻ വേണ്ടി മിൽക്ക് മെയ്ഡ് കൊടുന്ന് വെച്ച് കേട്ടോ അതിന് വാട്ടം പിടിച്ച് നടക്കുകയാണ് രണ്ടാവണം പൊട്ടിച്ചാനായോ പൊട്ടിച്ചാനായോ വെച്ച് കാണ്ട് അത് തന്നാനേ ലാസ്റ്റ് ഞാൻ ആ ടി ഫ്രിഡ്ജിൽ വെച്ചിട്ട് മോൾട്ടിയായി പോയാണ്ട് അതിൻ്റെ ഉള്ളിൽ വരണ്ടിയാണ് കജ്മ മുറിയാവും ചെയ്തുക്കുന്നത് അതിൻ്റെ ആ വക്ക് ഇട്ടാൽ മുറിയാവുമല്ലോ അപ്പോൾ സ്പൂണേറ്റ് കിട്ടാത്ത രീതിയിൽ അയക്കണു പിന്നെ ആ കജ്ജ്മ തട്ടും ചെയ്ത് അതാ ലോലിക്ക് രണ്ടാക്കും കുറച്ച് സാസർക്ക് പാർന്നു കൊടുക്കട്ടെ അപ്പം നമ്മളെ പായസം ഇവിടെ കിടന്ന് തിളക്കുന്നുണ്ട് നമ്മൾ അടക്കുന്നു ഇളക്കി കൊടുക്കണമുണ്ട് ഇപ്പോൾ ഇത്ര അഴിഞ്ഞ രീതി കണ്ടിട്ട് നിങ്ങൾ അന്തം വിടൊന്നും വേണ്ട കേട്ടോ ഇത് നമുക്ക് നന്നായിട്ട് കുറുകി വരും തണുക്കണ സമയത്തേ നമുക്ക് ഈ എന്താ പറയുക പാകത്തായിട്ട് കിട്ടും ഈ ഒരു രീതിക്ക് വച്ച് നല്ലോണം കുറുകിയാണ്ട് നമ്മൾ ഗ്ലാസ് കുടിച്ചാൽ കിട്ടും ഇല്ല അവരെ സ്പൂൺ ഇട്ടാണ്ട് വരണ്ടി എടുക്കേണ്ടി വരും അല്ലെങ്കിൽ വിരലിട്ടിട്ട് എടുക്കേണ്ടി വരും അങ്ങനത്തെ പായസം ഉണ്ടാവും അത് കുടിച്ചാൽ നമുക്ക് കൃതിയേടുവാണ് അരിലൊക്കെ തന്നാൽ തന്നെ അത് തിന്നാനും തിന്നുക എന്ന് തന്നെ പറയേണ്ടി വരും കുടിച്ചാൽ കൃതിയടക്കാറ് അങ്ങനെ അപ്പോൾ ഞാൻ അയഞ്ഞ രീതിയിലാണ് കാര്യമായിട്ട് പായസം ഉണ്ടാക്കില്ല എന്നാൽ തന്നെ അത് തണുക്കുമ്പോ അത്യാവശ്യം കുറുകി കിട്ടും ഞമ്മക്ക് പിന്നെ നമ്മൾ പാലൊക്കെ പറഞ്ഞിട്ടാവുമ്പോൾ നമ്മൾ എന്താ പറയുക ഫുൾ തീരെ വെച്ച് കഴിഞ്ഞാൽ ഇതേമാതിരി ഒന്നായിട്ട് തിളച്ച് പൊന്തി തൂത്ത് പോവും പിന്നെ അങ്ങനെ തൂത്താൽ പിന്നെ ഒരു രസം ഉണ്ടാവില്ല പാല് പോകും ചെയ്യുക വൃത്തിയാടാവും ചെയ്യും അപ്പോൾ ഒരു ഇടത്തരം തിജിലും അല്ലെങ്കിൽ ഒരു ലോ ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് കുറച്ച് നേരം തിളപ്പിച്ചെടുത്താൽ മതി അപ്പോൾ അതൊക്കെ തളച്ചിട്ട് അതിൻ്റെ ആ ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ നന്നായിട്ട് പാലക്കിറങ്ങും ചെയ്തോളും അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റായി കിട്ടുകയും ചെയ്യും പാലായിട്ട് നമുക്ക് പോകില്ല കേട്ടോ അപ്പോൾ നമ്മൾ നോക്കി നിൽക്കുന്ന മാണല്ലേ അതൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ അത് ഒന്നായിട്ട് നമുക്ക് പണിയായിട്ട് കിട്ടും നമുക്ക് നല്ലൊരു ചോയയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് ഏലക്ക പൊടി പൊടിച്ചോന്ന് ഇട്ട് എടുക്കട്ടെ സത്യം പറഞ്ഞാൽ അതിൽ രസം എടുത്തേക്കണം കുറച്ചിട്ടാൽ മതിയെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ മറന്നിട്ടാണ്ട് ഇട്ട് കൊടുത്തു പിന്നെയാണ് അതാ ഒക്കെ ഇട്ടല്ലോന്ന് ആലോചിച്ചത് ഇത്രയ്ക്ക് തോനൊക്കെ ഇടുമ്പോഴേ ഒരു ചിലപ്പോൾ ഒരു കുത്തലുണ്ടാകും പക്ഷെ അതങ്ങനെ കുത്തലൊന്നുമില്ല കേട്ടോ വലിയൊരു ഫ്ലേവറൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട് എന്നാലും നമുക്കൊരു രണ്ടും ഒരു നാലഞ്ചെണ്ണക്കെ ഒന്ന് കുത്തിയിട്ടാലും മതി നമുക്ക് ആ ഒരു ചോയ കിട്ടാനല്ലേ പൊടി അങ്ങനെ ഇങ്ങനെ ഒന്നായിട്ട് ആകെ കടക്കേക്കാരൻ പൊടിഞ്ഞാണ്ട് ഞാൻ നമുക്ക് ഇതിൽ മിൽക്ക് മേഡും കൂടി പറഞ്ഞു കൊടുക്കാം കേട്ടോ നമ്മൾ ഇതിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചേണ്ട ഒരു കാര്യം അതാണ് കാരണം നമ്മള മിൽക്ക് മേഡ് വരുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് മധുരം ഉണ്ടാകും പിന്നെ നമ്മൾ പഞ്ചസാരയും കൂടി ഇടുമ്പോഴത്തേ നല്ലോണം മധുരം കറിയാല് മ പായസത്തിലൊക്കെ നല്ല മധുരം കറിയാൽ പിന്നെ ഒരു മത്തുടിച്ച മതിയേക്കാരും പായസം കുടിച്ചാൽ അവർക്കൊക്കെ വന്നിട്ട് ഒക്കൂല ഒരു പാകത്തെ മധുരാണെങ്കിൽ നമുക്ക് കുടിച്ചാൽ വലിയ പ്രയാസം ഉണ്ടാവില്ല മറ്റേ നമുക്ക് മധുരം കുത്തിയിട്ട് കുടിച്ചാൽ വയ്ക്കൂലല്ലോ പക്ഷെ അങ്ങനെ മധുരം ഇഷ്ടമല്ല കേട്ടോ പായസത്തിലൊരു മേടിയ മധുരമാണ് ഇഷ്ടം എന്നാലും ഞാൻ അതിൽ കുറച്ച് ഇട്ട് കാരണം ഇനിയിപ്പോൾ വെരിൻ്റെ ഒലിക്ക് എന്താ അവസ്ഥയെന്ന് അറിയില്ലല്ലോ ഓൽക്ക് പറ്റുമോ അറിയില്ലല്ലോ വെച്ചിട്ട് അപ്പം ഞാൻ മിൽക്ക് മേഡ് ഇനിയിപ്പോൾ എന്തായാലും പാത്തക്കാനൊന്നും പാ ഉണ്ടാവില്ല കുട്ടികളുടെ അപ്പോൾ ഞാൻ അത്യാവശ്യമൊക്കെ പറഞ്ഞുകൊടുത്ത് കുറച്ച് പിന്നെ ഓൽക്കാടെ വെച്ചിട്ടുണ്ടോക്കുണ്ടാവും കുറച്ച് തിന്നോട്ട് എഴുതിയിട്ട് അപ്പോൾ ഏകദേശം നമ്മളെ പായസം ഇവിടെ റെഡി ആയിക്കുന്നത് അതാണ് ഞാൻ മാറ്റി വെച്ചിട്ട് അടുപ്പത്തേക്ക് ഇനി നമുക്ക് നീക്കൊന്ന് നെയ്യിൽ അണ്ടിപ്പരിപ്പ് മുതിരിയൊക്കെ ഒന്ന് വറുത്ത് ഇട്ട് കൊടുക്കാം സേമിയ പായസം ഉണ്ടാക്കുക വളരെ സിമ്പിളാണ് നമുക്ക് അധികം പണിയൊന്നുമില്ല നമ്മളെ ചെറുപയർ പരിപ്പ് പായസൊക്കെ ആണെങ്കിൽ പിന്നെ നമ്മൾ തേങ്ങാപ്പാൽ പാൽ ഒന്നാം പാൽ പറഞ്ഞിട്ടും രണ്ടാം പാൽ പറഞ്ഞിട്ടും ഒക്കെ ആയിട്ട് ഒരു പണിയാണ് പക്ഷേ സേമിയും പിന്നെ അങ്ങനത്തെ ഒരു പണിയില്ല അപ്പോൾ ഞാൻ അതിലില്ല നെയ്യ് ആദ്യം പരി ആണ് കേട്ടോ മറ്റ മൊത്തം കഴിഞ്ഞാലേ അങ്ങനെ ചൂടത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉരുകി കിട്ടും അതുകൊണ്ട് പിന്നെ നമുക്ക് വലിയ പ്രയാസമില്ലല്ലോ അപ്പോൾ ഫസ്റ്റ് നമുക്ക് നമ്മൾ അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക അതൊന്ന് ജസ്റ്റ് ആകുമ്പോൾ നമുക്ക് നമ്മളെ മുന്തിരിയും കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക അത് നല്ലവണ്ണം വീർത്ത് കഴിഞ്ഞാൽ നമുക്ക് പായസത്തിൽക്ക് അങ്ങോട്ട് പാർന്ന് കൊടുക്കുക പായസത്തിന് നെയ്യ് ഇത് എന്തായാലും വറുത്തിട്ടാലും നമുക്ക് ആ ടേസ്റ്റ് കിട്ടുകയുള്ളൂ അല്ലേ പായസത്തിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുകയുള്ളൂ അപ്പം ഇനി എന്ത് പായസം ഉണ്ടായി കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ അടച്ച് വെക്കരുത് കേട്ടോ കാരണം നമ്മളടച്ച് വെച്ച് കഴിഞ്ഞാൽ ആ പാത്രത്തിൽ മറ്റേ വിയർപ്പ് ഉണ്ടല്ലോ വിയർപ്പ് പറഞ്ഞാൽ അതിന് നമ്മൾ നീരാവിയായിട്ട് കയറി വെള്ളമായിട്ട് ഇങ്ങനെ ഇറങ്ങുമല്ലോ അതിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നമ്മളെ പായസം പിരിഞ്ഞ് പോകും പാലല്ലേ അത് പിരിഞ്ഞ് പോകും അപ്പോൾ നമ്മളെ പായസം കേടുകയും ചെയ്യും കേട്ടോ അപ്പോൾ ആ ചൂട് കൊടുക്കലൊ ഒരിക്കലും നമ്മൾ പായസം അങ്ങനെ അമ്പം അടച്ചെക്കരുത് ഇനി വേണമെങ്കിൽ പകുതിയൊക്കെ അടച്ചെച്ചിട്ട് പകുതി തുറന്നെക്കുന്ന രീതി ഉണ്ടല്ലോ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം അപ്പം നമ്മളെ സിമ്പിൾ ആയിട്ടാണ് നമ്മളെ സേമിയം പായസം ഇവിടെ റെഡി ആയിക്കണില്ലേ ഒരു ചെമ്പു പായസമാണ് അപ്പം ചെയ്താലും ഇതൊന്ന് ചൂട് അരച്ചിട്ട് എന്നിട്ട് ഞാൻ അരച്ചൊക്കെ വെക്കണുള്ളൂ പിന്നെ ഒരു വരുന്ന സമയത്ത് നമുക്ക് ചൂടില്ലെങ്കിൽ നമുക്കൊന്ന് ചൂടാക്കി എടുക്കുകയും ചെയ്യാം മാത്രമല്ല നല്ലോണം കുറുകിയിക്കണമെങ്കിൽ ലേസം നമുക്ക് ചൂടുവെള്ളം പറഞ്ഞിട്ടൊന്ന് അയച്ചെടുത്താലും മതി കേട്ടോ അപ്പം കണ്ടില്ലെങ്കിൽ നമ്മളെ പായസമൊക്കെ ചൂടറിയിക്കണം കേട്ടോ ഇപ്പോൾ കണ്ടില്ല നമ്മൾ നാർത്തുണ്ടാക്കിയ പോലെ ഒന്നല്ല നല്ല കുറുകിയൊരു പാകത്തെ അയവിൽ നമുക്ക് കിട്ടിയിരിക്കണം സേമിയോ അതുപോലെ തന്നെ ചൗവരിയൊക്കെ മുകൾക്കും എന്നെ ആ ഒരു രീതി ഒക്കെ പാകത്തിനായിട്ട് കിട്ടിയിരിക്കണില്ലേ അപ്പം ഞാന് ഒരു വരുന്ന വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ അതൊന്നും എല്ലാവർക്കും ഇഷ്ടമാകുമെന്നറിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ ഇഷ്ടമായിരിക്കണമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ ചാനല് ഇൻഷാ അള്ളാ നമുക്ക് നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും നമ്മളെ എല്ലാ കൂട്ടുകാരോടും അസ്സലാ വലൈക്കും